ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സവാള തണ്ടുകൊണ്ടുള്ള രുചികരമായിട്ടുള്ള ഒരു തോരനാണ്. ഞാനിവിടെ ഈ സവാളത്തണ്ടെല്ലാം വൃത്തിയായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ റൗണ്ടിലാണ് നമ്മൾ ഈ തണ്ട് അരിഞ്ഞെടുക്കേണ്ടത്. ഒരുപാട് കനത്തിൽ അരിയേണ്ട, ഇതാ ഈ ഒരു കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. നമ്മൾ സവാള അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുമല്ലോ, അതുപോലെ തന്നെ ഈ തണ്ട് അരിയുമ്പോഴും കണ്ണിൽ നിന്ന് വെള്ളം വരും. ഇതിനും ചെറിയൊരു ഗ്യാസ് ഉണ്ട്. ഈ പൂവുള്ള ഈ ഭാഗം നമ്മൾ അരിയാനായിട്ട് എടുക്കുന്നില്ല കേട്ടോ, ബാക്കി ഭാഗം മാത്രം അരിഞ്ഞെടുത്താൽ മതി. സവാളത്തണ്ട് മുഴുവൻ നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ സവാളത്തണ്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളത്തണ്ടിലേക്ക് നമുക്കൊരു ചെറിയ സവാള കൊത്തി അരിഞ്ഞതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് അരക്കപ്പ് തേങ്ങ തിരുമിയതാണ്, അതും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് വലിയ പച്ചമുളക് നുറുക്കിയതാണ്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം. സവാളയിൽ തന്നെ നല്ലപോലെ വെള്ളമുണ്ട്, അപ്പം കൂടുതൽ വെള്ളമൊന്നും നമ്മൾ ഇതിനൊക്കെ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു പാനിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കൊരു രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമ്മുടെ തോരന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉഴുന്ന് പരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായി വരണം. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളത്തണ്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരല്പം വെള്ളമൊന്ന് തളിച്ച് കൊടുക്കാം, വളരെ കുറച്ച് മാത്രം മതി. കാരണം സവാളയിലും ഈ സവാള തണ്ടിലുമൊക്കെ ധാരാളം വെള്ളമുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ചെറു തീരൊന്ന് വേവിച്ചിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരല്പസമയം കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തോരൻ റെഡിയായി നോക്കാം. കണ്ടോ, നമ്മുടെ തോരൻ ഒട്ടും തന്നെ ആ പച്ചനിറമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. കണ്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ് കേട്ടോ ഇത്. വളരെ ടേസ്റ്റിയാണ്, ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വളരെ രുചികരമായിട്ടുള്ള സവാളത്തട്ട് തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.